ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിയാബ് കോട്ടകൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒമാനിലെ ചെറിയ ഒരു വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്ന് തന്നെ വീണ്ടും എത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് മാസം നാട്ടിലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും അതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ പുതിയ വിസക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പേപ്പറും കാര്യങ്ങളും, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഇങ്ങനെ കൊറോണയും കാര്യങ്ങളും എല്ലാം തീർന്നല്ലോ. എന്നാലും കുറേ ആളുകൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ വേണം, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതേപോലെ പുതുതായി ഒമാനിൽ വരുന്നവർ, വിസിറ്റിങ്ങിന് വരുന്നവർക്കൊക്കെ എയർപോർട്ടിൽ എന്തൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ഒരു ചെറിയൊരു വിവരണമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ആ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി വന്നു, രണ്ട് മാസം നാട്ടിലുണ്ടായിരുന്നു. വീഡിയോസ് ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല, സൗണ്ടൊക്കെ പോയി, ജലദോഷം പനിയും ഒക്കെ പിടിച്ചിട്ട്, അതുകൊണ്ടായിരുന്നു ഇത്രയും ഗ്യാപ്പ് വന്നത്. കുറേ ആളുകൾ മെസ്സേജൊക്കെ അയച്ചിരുന്നു, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇതേമാതിരി കുറേ ആളുകൾ ഡൗട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു, അവർക്കൊന്നും റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ഒമാനിലെ വിശേഷങ്ങൾ എന്നുള്ള ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതിൽ അതിനെ പറ്റി ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് വേക്കൻസിയോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുള്ളവരൊക്കെ അതിൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാറുണ്ട് ആ പേജിൽ. പിന്നെ അതേപോലെ നിങ്ങളുടെ പരിചയത്തിൽ ജോബ് വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് അറിയിച്ചാലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വന്നത് ഞാനിപ്പോൾ നാട്ടിൽ പോയി, നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പേപ്പറുകളാണ് വേണ്ടത് നോക്കാം. ഒന്നാമത് ഇപ്പോൾ പണ്ടത്തെ പോലെ PCR ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എയർ സുവിധ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ കൊറോണ ടെസ്റ്റ് നമ്മളിപ്പോൾ വാക്സിൻ എടുക്കാത്തവർക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് പോയവർ വാക്സിനൊക്കെ എടുക്കാത്തവർ അപൂർവമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു നാട്ടിൽ പോയവരൊക്കെ ഒന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണുണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ പോയത് എന്നുള്ളത്. നമ്മൾ വാക്സിന് 3 ഡോസ് വാക്സിൻ എടുത്തിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായില്ല. അപ്പോൾ വാക്സിൻ എടുത്തവർക്ക് ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എയർ സുവിധ സബ്മിറ്റ് ചെയ്യണം. എങ്ങനെയാണ് എയർ സുവിധ സബ്മിറ്റ് ചെയ്യുന്നുള്ള വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് പൈസ കൊടുത്ത് പുറത്ത് ചെയ്യേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് തരുന്നവരെന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ ചില കമ്പനികളൊക്കെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ യാത്ര ചെയ്യുന്ന ആളെ കയ്യിൽ കൊടുക്കും ടിക്കറ്റ്. പിന്നെ നമ്മളൊന്നും അറിയില്ല, നമ്മൾ നേരെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അവർ ചോദിക്കുന്നത്. നമ്മൾ മസ്കറ്റ് എയർപോർട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എയർ സുവിധ ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പേപ്പർ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്, ഫോണിലുണ്ടായാലും മതി. ഈ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആകുക, എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ കയ്യിലുണ്ടായാലും മതി, അത്ര നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പോയ സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കയ്യിൽ വെക്കുക. എയർ സുവിധ മെയിനായിട്ട് നമ്മൾ ഈ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നവരും കമ്പനി ടിക്കറ്റ് എടുത്ത് തന്നെ നീ പോയിക്കോ എന്നൊക്കെ പറയുന്നത് അവർക്കൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്, അവർക്കൊന്നും അറിയുന്നില്ല. പിന്നെ നമ്മൾ എയർപോർട്ടിൽ സനസ് സെൻ്റർ വഴി നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ഒമാൻ 5 രൂപയിലോ അത്രേ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എയർ സുവിധ ഈസി ആയിട്ട് നമ്മൾ മൊബൈലിൽ സബ്മിറ്റ് ചെയ്യുക, ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടായാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ടിക്കറ്റും പാസ്പോർട്ടും കാര്യങ്ങളും ഇതാണ് അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമുള്ളത്. PCR ടെസ്റ്റോ കാര്യങ്ങളോ ആവശ്യമില്ല. ഇപ്പം അടുത്തും കൂടി മിനി ഞാൻ 2-3 ദിവസം കൂടി ഞാനൊരു പോസ്റ്റ് കണ്ടു, ഇപ്പം എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു. അപ്പോൾ ഇപ്പോഴും അറിയാത്ത കുറേ ആളുകളുണ്ട്. ഇല്ലെങ്കിൽ നാട്ടിൽ പോകാൻ നേരത്ത് ഡൗട്ട് ടെൻഷനോട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ടോ, എന്തെങ്കിലും പേപ്പറോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇതേപോലെ നമ്മൾ വാക്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ കോഴിക്കോട് എയർപോർട്ട് പോയി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിസ വാലിഡിറ്റി ഉണ്ട്, അപ്പോൾ അത് നേരെ നോർമലായിട്ടാണ് വന്നു. മസ്കറ്റ് എയർപോർട്ടിലാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നേരെ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ പോന്നിരുന്നത് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ മസ്കറ്റിലോട്ട് വരുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ പുതിയ വിസക്കാർക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞതാ. ഇപ്പം നിങ്ങൾ വിസിറ്റ് വിസ എടുത്ത് വരണേ, നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിസിറ്റ് വിസ അയച്ചെന്നു, ഇല്ലെങ്കിൽ ഒരു പുതിയ വിസ അയച്ചെന്നു. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തില്ല, 1 കിലോ ഒറിജിനൽ വിസ നാട്ടിലോട്ട് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസ്ക് ഒന്നുമില്ല, ടെൻഷൻ ഒന്നുമില്ല, അത് കയറി വരാൻ പറ്റും. അപ്പോൾ കുറേ ആളുകൾ ഒറിജിനൽ വിസ ഒന്നും നാട്ടിൽ കയക്കാറില്ല. ഓക്കെ, അപ്പോൾ ഒമാനാറ് ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റും പോയിട്ട് മസ്കറ്റ് എയർപോർട്ടിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം ഒമാനാറിൻ്റെ ഓഫീസിൽ. ഇനിയിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് വത്തയിലാണ്, ഇവിടെ മസ്കറ്റിൽ വത്തയിലാണ് അവരുടെ ഓഫീസിൽ, അവിടെ പോയി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് 3 റിയാൽ ഇവിടെ മസ്കറ്റ്
മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് 5 riyal 6 riyal 6500 അങ്ങനെ ഓരോ റേറ്റാണ് മസ്കറ്റ് എയർ ഇന്ത്യൻ്റെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ 3 riyal ചില്ലറൊക്കെയാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വിസ എടുക്കുന്നവർക്ക് ആ വിസ മെസ്സേജ് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒമാൻ എയറിൻ്റെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ചോദിക്കണം, ഒമാനി സ്റ്റാഫ് ആയിരിക്കും. പിന്നീട് നമ്മൾ വിസ അവിടെ കൊടുത്ത് പോയി ഈ വിസ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക, ഈ മെസ്സേജ് ഈ വിസ മെസ്സേജ് ചെയ്യൂല കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുടെ ചെയ്യുന്ന ഒമാനി സ്റ്റാഫിനടുത്ത് നമ്മൾ പറഞ്ഞയക്കുമ്പോഴും ഈ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ പറയാം. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ എയർ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഈ വിസ ഈ ടിക്കറ്റും ഡീറ്റെയിൽസും ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി, ബാക്കി അവർ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അത് അറിയാത്ത ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത്യാവശ്യമായുള്ള കുറച്ച് കാര്യങ്ങൾ. വേറെ പണ്ടത്തെ കൊറോണ സമയത്തുള്ള പോലത്തെ അത്ര റിസ്ക്കും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഓക്കെ, ഇനി കൊറോണ ഒക്കെ വന്നാൽ അതുപോലെ ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഒരു ചെറിയ വീഡിയോ. ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒമാനിലെ വിശേഷങ്ങൾ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഗ്യാപ്പ് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എത്തിയത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ നമ്പർ ചെയ്യാം, നമ്പർ ഞാൻ തരാം. പിന്നെ അതേപോലെ എൻ്റെ നമ്പർ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഷിയാബ് കോട്ടകലും ഫേസ്ബുക്ക് ഷിയാബ് കോട്ടകലും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ, വീണ്ടും കാണാം, നല്ല വീഡിയോ.